ഇനി ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു മിസൈലും തൊടില്ല. ഇത് ഷാഫ് സാങ്കേതിക വിദ്യ. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ചുവടുവയ്പ്പുമായി ഇന്ത്യ. മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് യുദ്ധക്കപ്പലുകളെയും വിമാനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ഷാഫ് സാങ്കേതിക വിദ്യയാണ് പ്രതിരോധ മേഖലയിലെ പുത്തൻ പ്രതീക്ഷ. ഇതിനായി ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും DRDOയുമായി ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. DRDO വികസിപ്പിച്ച ഈ നൂതന സാങ്കേതിക വിദ്യ പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്ക കഴിഞ്ഞാൽ ഷാഫ് ഉപയോഗപ്പെടുത്തുന്ന രണ്ടാമത്തെ രാജ്യമാകും ഇന്ത്യ. യുദ്ധവിമാനങ്ങളെയും നാവികസേനാ കപ്പലുകളെയും റഡാർ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള അത്യധികം നിർണായകമായ പ്രതിരോധ സാങ്കേതിക വിദ്യയാണ് ഷാഫ്. റഡാർ ഭീഷണികൾ വളരെയധികം ആധുനികവൽക്കരിക്കപ്പെട്ടതിനാൽ യുദ്ധവിമാനങ്ങളുടെ സംരക്ഷണം പ്രയാസമേറിയതാണ്. അവിടെയാണ് ഷാഫ് ടെക്നോളജിയുടെ ആവശ്യം പ്രാധാന്യം അർഹിക്കുന്നത്. അതേസമയം ഇന്ത്യ ലോകത്തിന്റെ ഫാർമസിയാണെന്നും കോവിഡിനെതിരെ താൻ സ്വീകരിച്ചിരിക്കുന്നതും ഇന്ത്യൻ നിർമ്മിത വാക്സിനാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. കോവിഡിനെതിരെ 100 കോടിയിലധികം ജനങ്ങൾക്ക് കുത്തിവയ്പ്പ് നടത്താൻ സാധിച്ച വാക്സിൻ നിർമ്മിക്കുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡിനെതിരെ ആഗോളതലത്തിൽ 1 ബില്യണിലധികം ആളുകൾക്ക് വാക്സിനേഷൻ നൽകിയ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക്കയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രശക്തികൾ എന്ന നിലയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കുകയാണ്. ഇന്ത്യൻ നിർമ്മിത വാക്സിനാണ് തന്റെ കയ്യിൽ കുത്തിവെച്ചത്. അത് തന്റെ ശരീരത്തിന് വളരെ ഗുണം ചെയ്തു. ഇന്ത്യക്ക് വളരെയധികം നന്ദി. ലോകത്തിന്റെ ഫാർമസിസ്റ്റ് എന്ന നരേന്ദ്രൻ വിളിക്കുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ ഈ സഹകരണം സഹായിച്ചുവെന്നും ബോറിസ് ജോൺസൺ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയെ അദ്ദേഹം നരേന്ദ്രനെന്നും തന്റെ പ്രത്യേക സുഹൃത്തു എന്നും വിശേഷിപ്പിച്ചത് ശ്രദ്ധേയമായി. പ്രതിരോധ ആരോഗ്യ മേഖലകളിൽ ഇന്ത്യയും UKയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് താനും നരേന്ദ്രമോദിയും ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.